ആ പഴയ ആർ സി ബി ടീമിനെയാണ് നമ്മൾ ഇന്ന് കളിക്കളത്തിൽ കണ്ടത്. എസ് ആർ എച്ചിനെതിരെ മികച്ച വിജയമാണ് ആർ സി ബി ഇന്ന് സ്വന്തമാക്കിയത്. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ആർ സി ബി മിന്നി തിളങ്ങി. ആർ സി ബി ട്രാക്കിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ആർ സി ബി ഹൈദരാബാദ് മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മികച്ചൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ഇന്ന് ആർ സി ബിക്ക് ലഭിച്ചത്. വിരാട് കോഹ്ലിയും ഡുപ്ലസിയും അടിച്ചു കളിച്ചു. കോഹ്ലി ഇന്ന് 51 റൺസാണ് അടിച്ചു കൂട്ടിയത്. അതുപോലെ ഡുപ്ലസി 25 റൺസ് നേടി. ഈ ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് ആർ സി ബിക്ക് നല്ലൊരു സ്കോർ സമ്മാനിച്ചത്. എന്നാൽ പിന്നീട് കളി ഡൗണായി. ജാക്സ് പെട്ടെന്ന് ഔട്ടായത് ആർ സി ബിക്ക് തിരിച്ചടിയായിരുന്നു. എന്നാൽ കളി വിട്ടുകൊടുക്കാൻ രജിത് പരിഡാർ ഒരുക്കമല്ലായിരുന്നു. താരം ഇന്ന് 19 ബോളിലാണ് 50 റൺസ് അടിച്ചു കൂട്ടിയത്. വെടികെട്ട് പ്രകടനമാണ് രജിത് കാഴ്ചവെച്ചത്. ആർ സി ബിക്ക് കൂറ്റൻ ടാർഗറ്റ് ലഭിക്കാൻ കാരണം രജിത്തിന്റെ ഇന്നിംഗ്സ് ആണ്. അങ്ങനെ ഇന്ന് ആർ സി ബി 20 ഓവറിൽ 206 റൺസാണ് അടിച്ചു കൂടിയത്. പക്ഷേ എസ് ആർ എച്ച് ടീമിനെ സംബന്ധിച്ച് ഇതൊരു ചെറിയ ടാർഗറ്റ് ആയിരുന്നു. എപ്പോഴും 250 ഒക്കെ എടുക്കുന്ന ടീമാണ് എസ് ആർ എച്ച്. പക്ഷേ ഇന്ന് ഹൈദരാബാദിനെ അടിപതറി. സെക്കൻഡ് ബാറ്റിംഗിൽ തുടക്കത്തിൽ തന്നെ എസ് ആർ എച്ചിന്റെ വിക്കറ്റ് പോയി. അഭിഷേക് ശർമ്മ മാത്രമാണ് ഒന്ന് കളിച്ചത്, ബാക്കി എല്ലാവരും ഫ്ലോപ്പായി. 69 റൺസിൽ 5 വിക്കറ്റ് എസ് ആർ എച്ചിന്റെ പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇറങ്ങുന്നവരെല്ലാം തന്നെ ഔട്ടായി പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. പേര് കേട്ട ഒരുപാട് ബാറ്റ്സ്മാൻമാർ എസ് ആർ എച്ച് ടീമിലുണ്ട്. പക്ഷേ അവർക്കൊന്നും ഇന്ന് കളിക്കാൻ സാധിച്ചില്ല. ക്ലാസ്സിനടക്കം ഔട്ട് ഓഫ് ഫോം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് എസ് ആർ എച്ച് തോറ്റിരിക്കുകയാണ്. ആർ സി ബി മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. ആർ സി ബി തിരിച്ച് ഐ പി എല്ലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതുവരെ 7 കളി ആർ സി ബി തോറ്റിട്ടുണ്ട്. അങ്ങനെ ഒടുവിൽ ആർ സി ബി ഒരു കളി കൂടി ജയിച്ചിരിക്കുകയാണ്. ആർ സി ബിയുടെ ഒരു വിജയത്തിന് വേണ്ടി ആരാധകർ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഒടുവിൽ ആർ സി ബി ജയിച്ചിരിക്കുകയാണ്. ഇനിയുള്ള എല്ലാ മാച്ചും ജയിച്ചാൽ ആർ സി ബിക്ക് ചെറിയൊരു സാധ്യതയുണ്ട് പ്ലേ ഓഫിന്. അപ്പോൾ ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.